have your Bible, I want you to turn with me the book of Isaiah, chapter 12. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ധ്യാനത്തിന് ആസ്പദമായി വായിക്കുന്നു. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി. നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ, അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പീൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിലെല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. സിയോൺ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കിയാൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. I am very much interested in sports. കായിക വിനോദങ്ങളിൽ ഞാൻ വളരെയേറെ കമ്പമുള്ള ആളാണ്. I take time to watch some of the sports events on TV. കായിക മത്സരങ്ങൾ സമയം ലഭിക്കുമ്പോഴൊക്കെ വാർത്താമാധ്യമങ്ങളിൽ കൂടെ കേൾക്കുവാനും കാണുവാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇന്ത്യ has produced some outstanding sports people. കായിക രംഗത്ത് അത്യന്തം പ്രഗത്ഭരായ ധാരാളം ആളുകളെ നമ്മുടെ രാജ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. I am reminded of people like PT Usha and Shaini Abraham and others. Shaini Abraham ne kurichum PT Usha ye kurichum okke namukku ariyam. 2 years ago the Summer Olympics was held in Brazil. 2016 il Olympics malsaram Brazilil vechu nadathappettu. I took time to watch some of the events there. Avada nadana chila malsara inangal njan shraddhayode veekshichu. I watched Usain Bolt. ഞാൻ ഉസൈൻ ബോൾട്ടിന്റെ മത്സര ചാരുതിയെ ശ്രദ്ധിച്ചു. മൈക്കിൾ ഫെൽപ്സിനെ ശ്രദ്ധിച്ചു. And a couple of others. അതുപോലെ ചില ഏറെ ആളുകളെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുകയുണ്ടായി. And it was really delightful to watch these people performing. ഈ ആളുകൾ തങ്ങളുടെ മത്സരവേദിയിൽ പെർഫോം ചെയ്യുന്നത് കാണുന്നത് വളരെയേറെ സന്തോഷകരമായ സംഗതിയാണ്. And one thing we noticed, everybody trying to excel the other person. ഓരോ ആളുകളും തങ്ങൾ നിഷിദ്ധമായ മത്സര ഇനങ്ങളിൽ മികവ് പുലർത്തുവാനായി വളരെയേറെ അധ്വാനിക്കുന്നുണ്ട്. And all of them striving for excellence. എല്ലാവരും മികവിനു വേണ്ടി, മേന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. The word excellence is a very powerful word. എക്സലൻസ് എന്ന ഇംഗ്ലീഷ് പദം, അല്ലെങ്കിൽ മികവ്, മേന്മ, ശ്രേഷ്ഠത ഇത്യാദി അർത്ഥമുള്ള ഈ പദം വളരെയേറെ ശ്രദ്ധേയമാണ്. When we think of excellence, we think of great performances. ഈ പദം മേന്മ, മികവ് എന്ന് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നാം അത് എങ്ങനെയാണ് പ്രവൃത്തി പദത്തിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിലാണ് നാം ശ്രദ്ധിക്കാറുള്ളത്. We think of soaring achievements. ധാരാളം നേട്ടങ്ങളെ കുറിച്ച് ഇതിനോട് ചേർന്ന് നാം ചിന്തിക്കാറുണ്ട്. And we think of many images and faces, people. ഇപ്രകാരം മികവ് നേടിയ ധാരാളം ആളുകളുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. Excellence, we see that is observed in many areas of life. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇപ്രകാരം മികവ് പുലർത്തിയവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. For instance, education. വിദ്യാഭ്യാസ മേഖലയിൽ മികവും ശ്രേഷ്ഠതയും നേടിയ ആളുകളുണ്ട്. Or if you look at the corporate world, people all the time talking about excellence. ഇന്നത്തെ വ്യാപാര വ്യവസായ മേഖലയിലും അപ്രകാരം മികവ് പുലർത്തിയ ആളുകൾ ധാരാളമുണ്ട്. Advertisers talk about excellence. പരസ്യങ്ങൾ നമ്മോട് പറയുന്നത് മികവിനെ കുറിച്ചാണ്. And coaches, they are also going for excellence. വ്യത്യസ്തങ്ങളായ പഠന വിഷയങ്ങൾ മികവിനു വേണ്ടി മാത്രം ക്രമീകരിച്ചിരിക്കുന്നവയാണ്. So we find everywhere there is a commitment to excellence in their own fields. തങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മേഖലകളിൽ
മേന്മയും മികവും നേടുവാനായി പരിശ്രമിക്കുന്ന ആളുകളെയാണ് നാം കാണുന്നത്. Now excellence is very good. We must set a high standard for ourselves. ഉന്നതമായ നിലവാരത്തിലേക്ക് നമ്മെ ഉയർത്തുന്നതാണ് മികവിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ. And we must try to achieve that. അപ്രകാരം നേട്ടങ്ങളും മികവും നേടുവാൻ നാം അത്യധ്വാനം ചെയ്യണം. Now what is his excellence? എന്താണ് ഈ പദത്തിന്റെ അർത്ഥം? Excellence is defined as majesty. മികവ് എന്ന് പറയുന്നത് ഒരാളുടെ പ്രഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. Eminently good qualities. പ്രഭാവപൂരിതമായ ഒരു സ്വഭാവ സവിശേഷതയെ കുറിച്ചാണ് പറയുന്നത്. High caliber. ഉന്നതമായ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. Brilliance. ബൗദ്ധികമായ ശേഷിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ, he was an African American. You might have heard about him. മാർട്ടിൻ ലൂതർ കിങ്ങിനെ കുറിച്ച് ജൂനിയറിനെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു. He was a Baptist pastor. ബാപ്റ്റിസ്റ്റ് സഭയിലെ ഒരു ശുശ്രൂഷകനായിരുന്നു അദ്ദേഹം. He once said, if you are a sweeper sweeping the streets, you must do your job excellently. അദ്ദേഹം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, തെരുവു തൂപ്പുകാരനായ ഒരാൾ അയാളുടെ തൊഴിൽ വൃത്തിയായി ചെയ്താൽ, so people around you will praise you, see this man of excellence. തന്റെ ജോലി ഏറ്റവും ഭംഗിയായി ചെയ്യുമ്പോൾ, ഏറ്റവും താണ ജോലിയാണെങ്കിൽ പോലും ചുറ്റുപാടുള്ള ആൾ പറയും, ഇദ്ദേഹം വളരെ നല്ലതായി തന്റെ ജോലി ചെയ്യുന്ന ആളാണെന്ന്. There is an English novel, some of you might have read this, David Copperfield. David Copperfield എന്ന് പറയുന്ന ഒരു നോവൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. It was written by the famous novelist Charles Dickens. Charles Dickens എന്ന് പറയുന്ന ഇംഗ്ലീഷ് നോവലിസ്റ്റ് എഴുതിയ നോവലാണ് ഡേവിഡ് കോപ്പർഫീൽഡ്. Now he says that excellence is whatever I have tried to do in my life, I have tried with all my heart to do well. മികവ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് കാര്യവും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും ഞാൻ ചെയ്യുന്നതാണ്. Whatever I have devoted myself to do, I have devoted myself to be completely doing it, whether it is a great aim or it is a small aim. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും എന്നിൽ സമർപ്പിതമായിരിക്കുന്ന ഓരോ കർമ്മവും അത്യന്തം വിശ്വസ്തതയോടെയും സമർപ്പണത്തോടെയും ചെയ്യുന്നതാണ് മികവ് എന്ന് പറയുന്നത്. ഇപ്രകാരം ചാൾസ് ഡിക്കൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. He says, I always try to be earnest in doing these things. തനിൽ നിശബ്ദമായിരിക്കുന്ന ഓരോ കർമ്മങ്ങളും കടമകളും അത്യന്തം ശ്രമകരമായി അത്യന്തം മികവോടുകൂടെ ചെയ്യുവാൻ താൻ ശ്രമിക്കുന്നു. The Bible makes it very clear that we are worshipping a God of excellence. വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത് നാം ആരാധിക്കുന്നത് ശ്രേഷ്ഠനായ ദൈവത്തെയാണ്. See, look at Psalm 8 and verse 1. എട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. It says, oh Lord, you are excellent in everything. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. It says, your name is excellent in all the earth. നിന്റെ നാമം ഈ ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. And then if you look at Psalm 150 and verse 2. 150-ാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. Again the psalmist says, our God is a God of excellence. സങ്കീർത്തനകാരൻ ഇപ്രകാരം എഴുതുന്നു, അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. Then look at Isaiah chapter 12, the portion that was read to us. That says, God is excellent. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായമാണല്ലോ നാം ആമുഖമായി വായിച്ചത്. അതിന്റെ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിലെല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. So we read about the God of excellence. He is excellent in his holiness. ദൈവം, വിശുദ്ധനായ ദൈവം അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടവനായ ദൈവം എന്നൊക്കെ നാം പറയുമ്പോൾ
ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണ് നാം പറയുന്നത്. He is excellent in justice and righteousness. നീതിയിലും ന്യായത്തിലും ഉത്തമനായ ദൈവം. And he is excellent in his redeeming love. അവന്റെ വീണ്ടെടുക്കുന്നതായ സ്നേഹത്തിൽ ദൈവം ശ്രേഷ്ഠനാണ്. And he does all things decently and beautifully. എല്ലാം വളരെ നല്ലതായി ഏറ്റവും മേന്മയോടെ പൂർത്തീകരിച്ചവനാണ് ദൈവം. It's all well planned and executed. എല്ലാം വളരെ ഗൗരവത്തോടെ ആലോചിച്ച് നടപ്പിലാക്കിയവനാണ് നമ്മുടെ ദൈവം. So we as followers of Christ should never forget that our God is a God of excellence. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നാം ഒരിക്കലും മറന്നു പോകരുത്, നാം പിൻപറ്റുന്നവനായ ദൈവം, നാം ആരാധിക്കുന്ന ദൈവം ശ്രേഷ്ഠനായ ദൈവമാണെന്നുള്ളത്. If you look at the life of Jesus, യേശു ക്രിസ്തുവിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോഴും He revealed to us God's excellence. ദൈവത്തിന്റെ ഈ വ്യത്യസ്തമായ മേന്മയുള്ള ഭാവത്തെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. He revealed to us the standard of excellence. എപ്രകാരം ഒരാൾക്ക് മികവ് പുലർത്തുവാൻ സാധിക്കുമെന്നുള്ളതിന്റെ മാനദണ്ഡം കർത്താവായ യേശുവിന്റെ ജീവിതം നമുക്ക് മുൻപിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. But he made it very clear to us that excellence is rooted in the character of God. മികവ് ശ്രേഷ്ഠത എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാന ഗുണം തന്നെയാണെന്ന് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നു. He revealed to us through his life. കർത്താവിന്റെ ജീവിതം ആഗമനം ഈ മികവിന്റെ വെളിപ്പെടുത്തലായിരുന്നു. And this is what we see in his teachings. കർത്താവിന്റെ ഓരോ പഠിപ്പിക്കലിലും എപ്രകാരം നാം മികവുള്ളവരായി മേന്മയുള്ളവരായി തീരണമെന്ന് താൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. Excellence is rooted in the very character of God whom we are worshiping. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനം തന്നെ മികവ് അല്ലെങ്കിൽ ശ്രേഷ്ഠത എന്നുള്ളതാണ്. The way we live out our faith. നാം നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസം ആവിഷ്കരിക്കുമ്പോൾ and the level of our commitment നമ്മളുടെ പ്രതിബദ്ധതയുടെ ഒരു നിലവാരത്തിൽ and the way we honor him in all things നാം എങ്ങനെ എപ്രകാരം ദൈവത്തെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളതിൽ the way we serve him നാം ദൈവത്തെ എപ്രകാരം ശുശ്രൂഷിക്കുന്നു എന്നുള്ളതിൽ he expects us to be people of excellence ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്നത് മികവുള്ള ശ്രേഷ്ഠരായ അത്യുദാത്തമായ നിലവാരം പുലർത്തുന്നവരായി നാം തീരണമെന്നുള്ളതാണ്. Let me share with you three areas where he wants us to excel. നാം മികവുള്ളവരായി തീരേണ്ട മൂന്ന് മേഖലകൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കട്ടെ. The first area is integrity. ഒന്നാമതായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന മേഖല എന്നുള്ളത് സത്യസന്ധത എന്നുള്ളതാണ്. God wants every Christian believer in Christ to be a person of integrity. ഓരോ ക്രിസ്തു വിശ്വാസിയും തങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധതയും സമഗ്രതയും പുലർത്തേണ്ടവരാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Integrity is the soundness of moral character. സത്യസന്ധത എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മിക ജീവിത നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. It is uprightness. സത്യസന്ധത എന്നാൽ പരമാർത്ഥ ഹൃദയമുള്ളവരാണെന്നാണ്. It is being honest. സത്യസന്ധത എന്നാൽ നിഷ്കപടതയുള്ളവർ അല്ലെങ്കിൽ കപടതയില്ലാത്തവരെന്നുള്ളതാണ്. It is being sincere. എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥത നിറഞ്ഞവരെന്നാണ് അർത്ഥമാക്കുന്നത്. So God wants us to be people of integrity. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഞാനും നിങ്ങളും സത്യസന്ധതയുള്ള സമഗ്രമായ വ്യക്തിത്വങ്ങളായി രൂപപ്പെടുക എന്നുള്ളതാണ്. Integrity is the basic element of Christian character. ക്രിസ്തീയ സ്വഭാവത്തിന്റെ അടിസ്ഥാന പ്രമാണം തന്നെ സത്യസന്ധത എന്നുള്ളതാണ്. I may lose my money but I can get it back somehow. എന്റെ കയ്യിലുള്ള പണം ഒരു വർഷത്തിൽ എനിക്ക് നഷ്ടപ്പെടാം, എന്നാൽ അത് തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. But if I lose my character, I lose everything. എന്നാൽ എന്റെ സ്വഭാവ വൈശിഷ്ട്യം സ്വഭാവ മേന്മ നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് അത് ഒരിക്കലും തിരികെ പിടിക്കുവാൻ സാധ്യമല്ല. Now God wants us to be people of integrity. ദൈവം നമ്മിൽ നിന്ന് ഈ സത്യസന്ധതയാണ് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. Look at this country, see what's happening. എന്താണ് നമ്മുടെ രാജ്യം സംഭവിക്കുന്നത് നാം ശ്രദ്ധിക്കുക. Everything looks great. എല്ലാം ഒരുവിധം മായക്കാഴ്ച പോലെ ആയിരിക്കുന്നു. And people just they escape from what they do. തങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ആളുകൾ ഓടി ഒളിക്കുകയാണ്. And we are not bothered as people in this land of ours. നാം ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അല്പം പോലും നാം ഗൗരവത്തോടെ കാണുന്നില്ല. That's why there is so much of corruption at every level. അതുകൊണ്ടാണ് അഴിമതി എല്ലാ ഇടങ്ങളിലും വ്യാപകമാകുന്നത്.
There is so much of dishonesty in our relationships with each other. ബന്ധങ്ങളിൽ കാപട്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നു. There is no sincerity in things that we do. നാം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ആത്മാർത്ഥത ഒട്ടും തന്നെ ഇല്ലാതായി തീർന്നിരിക്കുന്നു. But the word of God is very clear. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്. Now look at Psalm 78 and verse 72. 78th സങ്കീർത്തനം 72nd വാക്യം ഇപ്രകാരം വായിക്കുന്നു. This verse is talking about David. And the psalmist says David shepherded with people with the integrity of heart. ദാവീദിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. And Psalm 15 verses 1 and 2. 15th സങ്കീർത്തനം 1ഉം 2ഉം വാക്യങ്ങൾ. There the psalmist raises the question, Lord, who may abide in your presence, in your tabernacle? യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? Who may dwell in your holy hill? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? He goes on to say the people were upright in their heart. സങ്കീർത്തനകാരം പറയുകയാണ്, നിഷ്കളങ്കനായി നടന്ന, നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. So we find so many references in the Bible talking about integrity. സത്യവേദ പുസ്തകം ഇപ്രകാരം സത്യസന്ധതയെക്കുറിച്ച് ധാരാളം വാക്യങ്ങൾ നമ്മുടെ മുൻപിൽ നൽകുന്നുണ്ട്. You see, when you look at the life of Solomon, ശലോമോൻ രാജാവിന്റെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ, What happens when you look at 1 Kings chapter 9 verses 4 and 5? ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 9ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങൾ ഇപ്രകാരമാണ്. See, Solomon built that huge temple. ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം അതിമനോഹരമായി പൂർത്തീകരിച്ചു. And also he built a royal palace for himself. തനിക്ക് വേണ്ടി മനോഹരമായ ഒരു കൊട്ടാരവും താൻ നിർമ്മിച്ചു. Then he made a prayer of dedication, dedicated the whole thing to God. ഒരു പ്രതിഷ്ഠാ ശുശ്രൂഷ നടത്തി അത്യന്തം ദീർഘമായ ഒരു പ്രാർത്ഥന താൻ നടത്തുകയാണ്. In the midst of that, God spoke to Solomon. ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ യഹോവയായ ദൈവം ശലോമോൻ രാജാവിനോട് സംസാരിക്കുന്നു. God said, "Walk before me as your father David walked." ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 9ാം അധ്യായം 4ാം വാക്യത്തിൽ ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എന്ന് രേഖപ്പെടുത്തുന്നു. ഹൃദയ നിർമ്മലതയോടുകൂടെ നടക്കുവാൻ യഹോവയായ ദൈവം ശലോമോനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നടന്നുവെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് ദൈവം അവിടെ അസന്നിഗ്ധമായി പറയുന്നു. You see, our problem with us, we hold on to the promises of God. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നാം മുറുകെ പിടിക്കുന്നവരാണ്. And when we pray, we hold on to those promises. ആ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നവരുമാണ്. But God says, "You obey me, I will bless you." എന്നാൽ ദൈവം നമ്പുരാൻ നമ്മോട് പറയുന്നത് വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ അതിലുപരിയായി എന്നെ അനുസരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എന്നെ അനുസരിക്കൂ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. Walk in the integrity of your heart, I will bless you. ഹൃദയ പരമാർത്ഥതയോടുകൂടെ നടന്നാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. I am reminded of a person. He was born in a very religious Punjabi family. പഞ്ചാബിലെ ഒരു അത്യന്തം മതപരമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. That family was a Sikh family, very religious. സിഖ് മതത്തിൽ അംഗങ്ങളായിരുന്ന ഒരു കുടുംബമാണ്. His parents sent him to England to do agricultural engineering. അദ്ദേഹത്തെ, ഈ കുട്ടിയെ മാതാപിതാക്കൾ ഇംഗ്ലണ്ടിലേക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠനത്തിനായിട്ട് അയച്ചു. Then he went to Canada to further his studies. തന്റെ ഉപരിപഠനത്തിനായി അദ്ദേഹം തുടർന്ന് കാനഡയിലേക്ക് പോയി. There he came in contact with a very spiritual family. കാനഡയിൽ താൻ ഉപരിപഠനത്തിനായി താമസിക്കുമ്പോൾ അവിടെയുള്ള ഒരു ആധ്യാത്മിക കുടുംബവുമായി അദ്ദേഹം പരിചയപ്പെട്ടു. And through the influence of that family, he became a follower of Christ.
ആ കുടുംബത്തിന്റെ നിരന്തരമായ സ്വാധീനം മൂലം ഈ യുവാവ് ഒരു ക്രിസ്തു വിശ്വാസിയായി അനുയായിയായി മാറ്റപ്പെട്ടു. He returned from England, I mean Canada, he came back to India. കാനഡയിലെ തന്റെ പഠനം പൂർത്തീകരിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. And by the grace of God, he established many local churches across this country. ദൈവത്തിന്റെ കൃപയാൽ തന്റെ നാട്ടിൽ ധാരാളം ചെറിയ സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു. He established a big parish in Hyderabad. ഹൈദരാബാദിൽ ഒരു വലിയ ഇടവകയുടെ സ്ഥാപനവും നടത്തി. I knew Brother Baksing personally. He is no more now. അദ്ദേഹത്തിന്റെ പേര് ബക്സിംഗ് എന്നാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാം. He had a very simple lifestyle. വളരെ ലളിതമായ ഒരു ജീവിത രീതി അവലംബിച്ച ആളായിരുന്നു അദ്ദേഹം. No pretense whatsoever. ഒന്നിനെ കുറിച്ചും ഒരു മുഖമൂടി വെക്കാതെ സംസാരിക്കാൻ ഇടപെടുന്ന ആൾ. Very sincere. വളരെ സത്യസന്ധനായ ആത്മാർത്ഥത നിറഞ്ഞ ഒരു മനുഷ്യൻ. He was a man of integrity. സത്യസന്ധനായ ഒരു വ്യക്തിയായി ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കി. And God wants all of us here to be people of integrity. ഇവിടെ ആയിരിക്കുന്ന നാം ഓരോരുത്തരോടും ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുന്നത് സത്യസന്ധതയുള്ള ആത്മാർത്ഥതയുള്ള വിശ്വാസികളായി നാം രൂപപ്പെടുക എന്നുള്ളതാണ്. It is not just wealth, it will disappear. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് പണം ഒരുപക്ഷെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം. It is not just education. നമ്മുടെ വിദ്യാഭ്യാസം മാത്രമല്ല. It's all good. അവയെല്ലാം നല്ലത് തന്നെ. Have a good education, but be a person of integrity. വിദ്യാഭ്യാസവും ധനവും ഒക്കെ ഉള്ളതിനേക്കാൾ എത്രയോ മേന്മയുള്ളതാണ് സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായി ഞാൻ നാം രൂപപ്പെടുക എന്നുള്ളത്. It is not just church activities. കേവലം ചില പ്രവർത്തനങ്ങളിൽ കൂടി മാത്രം നാം ജീവിക്കുക എന്നുള്ളതല്ല. Integrity is very vital. സത്യസന്ധത വളരെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ടതാണ്. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, this is our prayer as your people excelling in character. ദൈവമായ കർത്താവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ സ്വഭാവ ശ്രേഷ്ഠതയുള്ളവരായി തിരുവാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. We know it is quite hard, but we can do it by the help of the Holy Spirit. ഞങ്ങൾക്ക് തനിയെ അപ്രകാരമായി തിരുവാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. So help us individually in our family life, in our church, in the community. Help us to show forth that character which you have given. നീ ഞങ്ങളെ കാണിച്ചു തന്നതായ ആ ഉത്തമമായ സ്വഭാവം ഞങ്ങളുടെ വ്യക്തി, കുടുംബ, സഭ, സാമൂഹ്യ ജീവിതത്തിൽ വ്യാപിപ്പിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.